السلام عليكم ورحمة الله تعالى وبركاته. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്ന വിഷയം, നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് കമന്റുകൾ വരാറുണ്ട്, ഞാൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും അത് നടക്കുന്നില്ല എന്ന്, എന്തിനൊരുങ്ങിയാലും അത് നടക്കുന്നില്ല, ഇന്ന് എല്ലാം ചെയ്യണമെന്ന്, പ്രത്യേകിച്ച് ഇബാദത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നമുക്ക് ദുന്യവിയായിട്ടുള്ള കാര്യങ്ങൾക്കും എന്തെല്ലാം വിചാരിക്കുന്നു, വീട്ടുജോലികളാവട്ടെ അതിന് വിചാരിക്കുന്നു, ഒന്നും വിചാരിച്ച പോലെ നടക്കുന്നില്ല. രാത്രി കിടക്കുന്ന സമയത്ത് വിചാരിക്കും ഇന്നെല്ലാം ഉയപ്പിപ്പോയി, ഇനി ഇൻഷാല്ലാ നാളെ തഹജ്ജുദിന് എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കാരം മുതൽ എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നിസ്കാരങ്ങളാണല്ലോ തഹജ്ജുദ്, ളുഹ, അതൊക്കെ നിസ്കരിക്കണം. അതുപോലെ തന്നെ ളുഹുർ, അസർ എല്ലാം വഖ്തിൻ്റെ ആദ്യത്തിൽ നിസ്കരിക്കണം. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണ് ദുന്യാവിൽ നമുക്ക് ജീവിതത്തിന്, ജീവിത വിജയത്തിന്, ദുന്യാവിലേക്കുള്ള ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ പോലും, വീട്ടുജോലികളാവട്ടെ അതല്ലെങ്കിൽ പുറത്തു പോയിട്ട് ചെയ്യുന്ന ജോലികളാവട്ടെ, എല്ലാം നമ്മൾ ഉദ്ദേശിച്ച കാര്യം പോലെ നടക്കാതെ പ്രത്യേകിച്ച് മടി, വല്ലാത്തൊരു മടി വരുന്നു. അതിന് എന്തെങ്കിലും ചെയ്യാനോ ചൊല്ലാനോ ഉണ്ടെങ്കിലൊന്ന് പറയണമിത്ത, അതുകൊണ്ട് വല്ലാത്തൊരു വിഷമത്തിലാണ്. ആ ഒരു മടി കാരണം ഒരുപാട് വിഷമത്തിലാണ്. അതുപോലെ തന്നെ വേണ്ടാതെ എപ്പോഴും മൊബൈൽ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരുങ്ങുക. ഇനി അടുക്കളയിൽ എത്ര പാത്രങ്ങളുണ്ടെങ്കിലും അത് കഴുകണമെന്ന് കരുതുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു പാത്രം കഴുകാൻ ഒരുങ്ങുമ്പോഴേക്കും മൊബൈലിൽ വാട്സപ്പിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് ചിന്തകളുമായിട്ട് വെറുതെ സമയം കളയുന്നു. അതുപോലെ തന്നെ ഇന്ന് വിചാരിക്കും ആരോടും കളവ് പറയരുത്, ഈബത്ത് പറയരുത്, നമീമത്ത് പറയരുത് എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും രാവിലെ എണീക്കുന്നത്. എന്നാലോ ഒരാളങ്ങോട്ട് സംസാരിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അറിയാതെ എന്തൊക്കെയോ കളവായിട്ടും അതുപോലെ തന്നെ ഈബത്തായിട്ടും നമീമത്തായിട്ടും ഒക്കെ വന്നു പോകുന്നു. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിനുള്ള ഒറ്റ ഉത്തരമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഈ കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദുന്യാവിലും ഉഖ്റവിയായ കാര്യത്തിലും, ദുന്യവിയായ കാര്യത്തിലും ഉഖ്റവിയായ കാര്യത്തിലും വൻ വിജയമായിരിക്കും നമുക്കുണ്ടാവുക ഇൻഷാല്ലാ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യുന്നതാണ് സുബഹയ്ക്ക് എണീക്കണമെന്നുണ്ട് പക്ഷേ കഴിയുന്നില്ല, അഥവാ സുബഹയ്ക്ക് എണീറ്റ് കഴിഞ്ഞാലും നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഉറക്കം വരികയാണ്, വല്ലാതെ ഉറക്കം വരുന്നു എന്ന്. അത് നമ്മൾ ആ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഉറക്കം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല, പിന്നെ ഉറങ്ങുക തന്നെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു വിഷമം കൊണ്ട് വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യാണ് വല്ലാത്തൊരു വിഷമത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉറക്കം മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഉറക്കം ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല. കാരണം ഉറക്കം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു ന്യാമത്താണ്, അനുഗ്രഹമാണ്. ഉറക്കമില്ലാതെ നമ്മൾ സുബഹിക്ക് ഉറങ്ങുന്നത് നമുക്കൊരു വിഷമമാണ്, പ്രയാസമാണ്, അന്നേരം നമുക്ക് ഉറക്കമില്ലാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാം. എന്നാൽ ആ ഉറക്കമില്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഉള്ള സമയത്ത് എനിക്ക് ഉറക്കം തരരുത് റബ്ബേ എന്ന് പ്രാർത്ഥിക്കുക, എന്നല്ലാതെ നമുക്ക് ഉറക്കമുണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട്, വയസ്സായവരും അത് ചെറുപ്പക്കാരും ഒക്കെ രാത്രി ഉറക്കം വരാതെ വിഷമിച്ച് ബുദ്ധിമുട്ടി രാത്രി. നമുക്ക് പകൽ ഉറങ്ങുമ്പോൾ പ്രശ്നമില്ലെങ്കിലും, നമുക്ക് പകലത്തെ സമയത്ത് നമുക്ക് ഉറക്കം വരുന്നത് പ്രശ്നമാണെങ്കിലും രാത്രി ഉറക്കം വന്നില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് പോലും എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മൾ കണ്ണ് നല്ല ഉറക്കം തെളിഞ്ഞിട്ട് കുറച്ച് സമയം കിടന്ന് നോക്കണം ഉറക്കം വരാതെ, അത് വല്ലാത്തൊരു വിഷമമായിരിക്കും. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് രാവിലെ വരെ ഉറങ്ങാതെ കിടക്കുന്നവർ, എന്നാൽ രാത്രി ഉറക്കം വരാതെ സുബഹിക്ക് എണീറ്റ് തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട്, തഹജ്ജുദിൻ്റെ സമയത്തൊക്കെ എണീറ്റ് തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് ഒരു ദിക്റോ ഒരു ഖുർആൻ എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേക്കും ഉറക്കം തോന്നുന്നു എന്ന് പറയുന്നവരുണ്ട്. അതൊക്കെ വളരെ ഒരു വിഷമമാണ്. നമുക്ക് രാത്രി ഉറങ്ങാൻ കഴിയണം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്താ, നേരത്തെ ഉറങ്ങുക നേരത്തെ എണീക്കുക എന്നാണ്. അത് നമുക്ക് ആരോഗ്യത്തിനും, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്, നമുക്ക് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. രാത്രി ഉറങ്ങാതെ പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം പ്രശ്നമാവുകയും ചെയ്യും. അപ്പോൾ ഈ രാത്രി ഉറങ്ങാതെ ചില ആളുകളുണ്ട് വെറുതെ ഫോണൊക്കെ കണ്ടിട്ട് ഉറക്കമൊഴിച്ചിട്ട് പിന്നെ പകൽ ഉറങ്ങുന്നവർ, അങ്ങനെയുള്ളവരല്ലേ ഈ പറയുന്നത്. രാത്രി ഉറക്കം വരാതെ വിഷമിച്ച് പിന്നെ സുബഹിക്ക് തഹജ്ജുദിനൊക്കെ എണീറ്റിട്ട് ആ തഹജ്ജുദ് നിസ്കരിച്ച ആ ഒരു സമയത്ത് ഒരു ഖുർആൻ എടുക്കാനോ ഒരു ദിക്ർ ചൊല്ലാനോ സ്വലാത്ത് ചൊല്ലാനോ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നമുക്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു സുബഹിൻ്റെ സമയത്ത് ഉറക്കം വരുന്നു, അത് ഇല്ലാതാവാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അവർക്ക് വേണ്ട സമയത്ത്, അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഉറങ്ങുവാനും അവർക്കിഷ്ടമില്ലാത്ത സമയത്ത് ഉറക്കം തെളിയുവാനുള്ള തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മടിയുള്ള ആളുകൾക്ക് മടിയും അതുപോലെ തന്നെ ക്ഷീണവും, ആവശ്യമില്ലാതെ ക്ഷീണം വരിക, ആവശ്യം നമുക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുള്ള ഗുളികകൾ കഴിച്ചിട്ടൊക്കെ ക്ഷീണം വരുന്നത് സാധാരണയാണ്. അതുപോലെ തന്നെ മടി, ആവശ്യമില്ലാതെ വെറുതെ മടി, മടിയാണ് നമ്മളെ എല്ലാ ദാരിദ്ര്യത്തിലേക്കും നയിക്കുന്നത്. ആവശ്യമില്ലാത്ത മടി, ഈ ഒരു മടി കൊണ്ട് നമ്മൾ ഒരുപാട് വിഷമത്തിൽ. ഒരു കുടുംബം തന്നെ, കുടുംബനാഥന് മടി ഉണ്ടായാൽ ആ കുടുംബത്തിലെ എല്ലാവരും വിഷമിക്കേണ്ട ഒരു അവസ്ഥ വരും. ദാരിദ്ര്യം, ഭയങ്കര ദാരിദ്ര്യമായിരിക്കും. ആ ഒരു വീട്ടിലെ ഉപ്പാക്ക് വലിയ മടിയുള്ള ആളാണെങ്കിൽ അവിടുത്തെ ഭാര്യയും മക്കളൊക്കെ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. മടിയില്ലാത്ത ആളാണെങ്കിൽ അയാൾക്ക് ഇന്ന് ജീവിതത്തിൽ വിജയിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് മടിയാണ് എല്ലാത്തിനുമുള്ള പ്രശ്നം. അതുകൊണ്ട് തന്നെ മടി, ക്ഷീണം, വേണ്ടാത്ത സമയത്തുള്ള ഈ ഇബിലീസിൻ്റെ ഉറക്ക്, അതിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ, രക്ഷ നേടാൻ വേണ്ടി നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ചെറിയൊരു ദിക്റുണ്ട്. ആ ഒരു ചെറിയ ദിക്ര നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമ്മുടെ മടിയെല്ലാം മാറും. പിശാച്ച് മനസ്സിൽ ദുഷ്ടചിന്തകൾ, വേണ്ടാത്ത ചിന്തകൾ കൊണ്ടുവരിക, അതുപോലെ തന്നെ നല്ലതൊന്നും ചെയ്യാതെ പറ്റാതെ വന്നാൽ ആയിഷ നീ പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ തലയോട്, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ തലയോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാക്കാണ് പിശാച്ച് മനസ്സിൽ ദുഷ്ടചിന്ത വരുത്തുന്നുണ്ടെങ്കിൽ എന്ന്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ തലക്ക് പിശാച്ച് ദുഷ്ടചിന്ത വരുത്തുന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ നമുക്കൊക്കെ എന്തെല്ലാം ദുഷ്ടചിന്തകൾ വരുത്തും. അങ്ങനെ വരുത്തുന്നുണ്ടെങ്കിൽ നല്ലതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നാലേന്ന്. അങ്ങനെ ആ ഒരു സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ആയിഷ നീ പറയണേ, ആയിഷ നീ പറയണേ എന്ന് പറഞ്ഞിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ഈ ഒരു ദിക്റാണിത്. നമുക്ക് ഷെയ്ത്താന് ഉപദ്രവം, ഷെയ്ത്താനാണ് നമ്മളെ പരാജയത്തിലേക്ക് എത്തിക്കുന്നത്. മടി, ക്ഷീണം, മറ്റുള്ളവരോട് ദേഷ്യം, മറ്റുള്ളവരോട് അസൂയ, മറ്റുള്ളവർ എങ്ങനെയെങ്കിലും നശിക്കണമെന്നുള്ള ചിന്ത വരിക, അതൊക്കെ ഷെയ്ത്താൻ്റെ ശേഷം. അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് ഈപത്ത്, നമീമത്ത് പറയുക, ആവശ്യമില്ലാതെ ജാടക്ക് വേണ്ടി, അഹങ്കാരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കളവ് മറ്റുള്ളവരോട് പറയുക, അതിൻ്റെയൊന്നും ആവശ്യമില്ല. നമുക്കെന്തിനാ മറ്റുള്ളവരോട് കളവ് പറഞ്ഞ് നമ്മൾ അഹങ്കാരം കാട്ടേണ്ട ഒരാവശ്യമില്ല. എത്ര അഹങ്കാരം കാട്ടി കളവ് പറഞ്ഞാലും നമ്മളെത്ര പൊങ്ങച്ചക്കാരാണ്, നമ്മൾ എത്രത്തോളം നിലവാരത്തിലാണ് എന്നുള്ളത് ആ കളവ് പറഞ്ഞ ആളുടെ ആ ഒരു വിഷയം മറ്റുള്ളവർക്ക് മനസ്സിലാവും. കുറച്ച് നാളുകൾ മതി, അതല്ല സത്യം ആയിട്ട് അഹങ്കാരം പൊങ്ങച്ചം കാട്ടേണ്ട ആവശ്യം പോലും ഇന്ന് മനുഷ്യന്മാർക്ക് ഇല്ലാത്ത ആളുകളുണ്ട്. നല്ല ആളുകൾക്ക് അതൊന്നും ഉണ്ടാവില്ല. അവർക്ക് അഹങ്കാരം പൊങ്ങച്ചം കാട്ടാനുള്ള വകുപ്പൊക്കെ ഉണ്ടായാലും അവർ സത്യം മാത്രം പറഞ്ഞിട്ട് അഹങ്കാരം പൊങ്ങച്ചൊന്നും കാട്ടാതെ ജീവിക്കുന്നവരുണ്ട്. അവർക്കായിരിക്കും ആളുകളുടെ ഇടയിൽ നല്ല നിലയും വിലയും ഉണ്ടാവുക. ഇനി ഉള്ളതിലേറെ അഹങ്കാരം പൊങ്ങച്ചം, കിബിർ, അതൊന്നും മനുഷ്യന് നല്ലതല്ല. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ആ ഒരു ദിക്ര ഏതാണെന്ന് അറിയണ്ടേ? ആമൻതു ബില്ലാഹി വറസൂലിഹി, ഞാൻ വിശ്വസിച്ചു അള്ളാഹുവിലും അവൻ്റെ റസൂലിലും. ഞാൻ വിശ്വസിച്ചു അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ റസൂലിനെ കൊണ്ടും ഞാൻ വിശ്വസിച്ചു എന്ന് പറയുക. ഇതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ തലയോട് ശത്രുവിൻ്റെ, ഷെയ്ത്താൻ്റെ ഉപദ്രവത്തിൽ നിന്നും, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പണിയെടുക്കാൻ, അതുപോലെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യാൻ, മടി, മടി, ക്ഷീണം, അങ്ങനെയുള്ള ഷെയ്ത്താൻ്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബി, മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ തലയോട് ആയിഷ നീ പറയുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തതാണിത്. ആമൻതു ബില്ലാഹി വറസൂലിഹി, ഞാൻ വിശ്വസിച്ചു അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ റസൂലിനെ കൊണ്ടും. അത് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും വരാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ, നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇത് പറയുക, ആമൻതു ബില്ലാഹി വറസൂലിഹി എന്ന്. ആമൻതു ബില്ലാഹി വറസൂലിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് മടി എന്നുള്ളതില്ല. മടി ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ വിജയിക്കും. മടിയാണ് നമ്മളെ എല്ലാത്തിനും പ്രശ്നം. അതുപോലെ തന്നെ ക്ഷീണം, മടിയുണ്ടായിട്ടാണ് ക്ഷീണം തോന്നുന്നത്. മടിയില്ലാത്തൊരാൾക്ക് ക്ഷീണമില്ല. നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ നമുക്ക് മൂർച്ഛിച്ച് വരുന്നതും ഒക്കെ നമുക്ക് തോന്നുന്നത് കൂടുതൽ നമുക്കൊരു ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഒരുവിധം അസുഖമൊന്നും നമ്മൾ അറിയില്ല. പക്ഷെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഭയങ്കര ക്ഷീണമൊക്കെയാണ്. അപ്പോൾ എന്താ, നമുക്ക് അതൊരു മടിയാണ്. നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ മടി. അങ്ങനെ ഈ മടിയുള്ളത് മടിയാണ് നമുക്ക് ജോലി ചെയ്യാൻ പോലും. എത്രയോ ആളുകളുണ്ട് വീട്ടിലെ, ആളുകളുണ്ട് വീട്ടിലെ ഉപ്പമാർ, അതുപോലെ തന്നെ രക്ഷകർത്താക്കർ, നമ്മളെ വീട്ടിലെ എല്ലാ കാര്യവും നോക്കി നടക്കേണ്ട ഉമ്മമാരാവട്ടെ ഉപ്പമാരാവട്ടെ, അവർക്കൊക്കെ ഉള്ള പ്രശ്നമാണ് ഈ മടി എന്ന് പറയുന്നത്. ഉപ്പമാർക്ക് വല്ല മടിയും കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാര്യയും മക്കളും രക്ഷപ്പെട്ടു എന്ന് പറയാൻ ഒരിക്കലും ഒരാൾക്ക് കഴിയുകയില്ല. അവർ പരാജയപ്പെട്ടു എന്ന് പറയുക. അതുപോലെ തന്നെ ഉമ്മമാർക്ക് എന്തെങ്കിലും രീതിയിൽ മടിയുള്ള ഉമ്മമാരായി കഴിഞ്ഞാൽ ആ മക്കളുടെ കാര്യം പോക്കാ. മക്കളുടെ വളർച്ചയും ഉയർച്ചയും എല്ലാം രക്ഷിതാക്കളിലാണ് ഇരിക്കുന്നത്. അവർക്ക് മടിയുണ്ടോ, മടിയുള്ളവരാണോ, പിന്നെ ആ വീട്, ആ കുടുംബം മൊത്തം എല്ലാവരും മടിയുള്ള ആൾക്കാർ ആർക്കും ഇഷ്ടമാകുകയില്ല. അതുപോലെ തന്നെ സമ്പത്തുണ്ടാകുകയില്ല, മടിയുള്ള ആളുകൾക്ക് സമ്പത്തുണ്ടാകുകയില്ല. സമ്പത്തില്ലാത്ത ആളുകൾ 99% മടിയുള്ളവരായിരിക്കും. അവരൊന്നിനും തുനിയുകയില്ല, മടി എല്ലാ
എല്ലാറ്റിനും മടി. അങ്ങനെ നമുക്ക് മടിയും ക്ഷീണവും ഉറക്കവും ഒക്കെ ആവശ്യമില്ലാത്ത സമയത്ത് വരികയാണെങ്കിൽ നമ്മൾ കിടക്കാതിരിക്കുക, നമ്മൾ നടക്കാൻ നോക്കി ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ എല്ലാ മടിയും മാറും, എല്ലാ പ്രശ്നത്തിനും നമുക്ക് പരിഹാരമാകും. ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല മടിയില്ലാത്ത ആളുകളിൽ ഉൾപ്പെടുത്തി നമ്മളെ രക്ഷിക്കട്ടെ. ആമീൻ.